ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ പതിവിന് വിപരീതമായി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വീഡിയോ ഇടുകയാണ്. എന്നും വിവാദങ്ങളിൽപ്പെടുന്ന ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഈ വീഡിയോ ഒരു വ്യത്യസ്ത രീതിയിലുള്ളതാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എറണാകുളത്ത് എളങ്കന്നിപ്പുഴ എന്ന സ്ഥലത്ത് ബോച്ച എത്തുകയും അവിടുത്തെ ഒരു ഷാപ്പ് ഉദ്ഘാടനം പുള്ളി നിർവഹിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആയിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കൂടെ ഒരു മുട്ട ഫ്രീ തെറ്റിദ്ധരിക്കരുത്, മൂന്നെണ്ണം ഫ്രീ ഇല്ല. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു പോകും. എല്ലാവർക്കും ഫ്രീയ. ദിനേശേ, 500 രൂപയാണ് കടലാണ്, കടലിന്റെ നടുവിലാണ്. നേരെ അടിച്ച് പതയുന്ന പോലെ പതിച്ച് പതിപ്പിച്ച് അടിച്ച് കയറുക. പക്ഷെ ഇതൊരു മത്സരമല്ല, മത്സരമല്ല. നിങ്ങൾ കഴിക്കുന്നതിലും ഞാൻ നല്ലതാണോ ഉറപ്പിക്കണ്ടേ? കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു പോകൂ. വിഷമല്ല, വിഷമല്ല. ഇത് ഇത് വെറും ഷാപ്പല്ല. പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാല് ഇവിടെ അടിപൊളി കറികളുണ്ട്. ഇത് നമ്മുടെ സ്പെഷ്യൽ കിച്ചൺ കൗണ്ടർ ആണ്. കടയണ കരിമീൻ ഫ്രഷാണ്. അപ്പൊ കൊച്ചിരിക്കും കരിമീൻ, കാണുന്ന കോഴി, കടലിൽ പിടിക്കുന്ന ഫ്രഷ് മീൻ കടലിൽ വെച്ചുകൊണ്ട് തന്നെ കൊഴുവയാണ്, കൊഴുവ. അപ്പൊ ഇത് ഓച്ചേറ്റ് ഓടിപ്പം ഇറങ്ങുന്നപ്പുഴ എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ മെനുവാണ്, മെനു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 150 മായം ചേർക്കാത്ത ഫ്രഷ് ബ്രണ്ടം ബസ്റ്റാണല്ലേ. നല്ല സാധനം മനസ്സിലാകില്ലേ? കണ്ടറിഞ്ഞൂടെ. ചിക്കൻ കറി 100 രൂപ. വള്ളം തൊഴിലാളികൾക്ക് സ്പെഷ്യൽ കോംബോ ഉണ്ട്. 4 പൊറോട്ടയും ഒരു ചിക്കൻ കറി 90 രൂപ. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങി ഉണ്ടാവുന്നതാണ്. കാരണം വള്ളത്തിൽ പോണേ കടലല്ലേ നമ്മുടെ മോട്ടിപ്പപ്പ്. വള്ളത്തിന് പോണതല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാണ് 4 പൊറോട്ടയും ചിക്കൻ കറിയും ഒരു ചെറിയ പൈസയ്ക്ക് വള്ളം സ്കീം. ഒരു ഉപ്പിക്ക് 150 രൂപ, കൂടെ ഒരു മുട്ട ഫ്രീ. തെറ്റിദ്ധരിക്കരുത്, മൂന്നെണ്ണം ഫ്രീ ഇല്ല. വർഷത്തിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്ന ബോച്ച ആ ഇടം പിടിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വിവാദങ്ങളിൽപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറും ഇന്നും അതേമാതിരി തന്നെ ഒരു വീഡിയോയാണ് ബോച്ച പുറത്തു വിട്ടേക്കുന്ന ഈ വീഡിയോ. ഇതിൽ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് രണ്ടഭിപ്രായം പറയുന്നവരുണ്ട്. ഇത്രയും ധനികനായ ഒരു മനുഷ്യൻ ഇത്രയും സിമ്പിളായിട്ട് നോർമലായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് നടക്കുന്നതിനെ കുറിച്ച് നല്ലത് പറയുന്നവരും, എന്നാൽ ഇങ്ങനെ നോർമലല്ലേ ഇങ്ങർക്ക് വേറെ വല്ല പണിയും ചെയ്തുകൂടെ കള്ളുകച്ചവടത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അതേസമയം 10 പേർക്ക് ആശുപത്രിയിൽ ധനസഹായം ചെയ്യരുത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഇതേ കമന്റ് ബോക്സിൽ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാദ നായകൻ ഒരു കോമഡി താരം തന്നെയാണ്. തനിക്ക് യാതൊരു മടിയും ഇല്ല എന്നും താൻ എന്തും വിളിച്ചു പറയുമെന്നും ഇതൊന്നും എത്ര സോഷ്യൽ മീഡിയ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയാലും താൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ലെന്നും ഉള്ള ഒരു ചിന്താഗതിയുള്ള ഈ ബോച്ചയുടെ ഈ കലാപരിപാടി ഇനിയും അനുസൃതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.